ഹലോ, എന്തൊക്കെ? എല്ലാവരും സുഖം? എല്ലാവർക്കും അപ്പോൾ ഇതാ ഒരു കുഞ്ഞു വ്ളോഗായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. കുറച്ച് ദിവസമായി ലോങ് വീഡിയോ അപ്ലോഡ് ആക്കിയിട്ട്. അപ്പോൾ വീഡിയോ ഉണ്ടായി, ടൈം കിട്ടിയില്ല. അങ്ങനെയാണ് സംഭവം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എത്തുന്നത് ഓഗസ്റ്റ് 15-നായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. നമുക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം. ഇത് ഞാനൊരു കേക്ക് ഉണ്ടാക്കാണ്ട് പോവാണ്. രാവിലെ മുതൽ തുടങ്ങിയെന്ന് കേൾക്കണ. രാവിലെയല്ല, ഒരു 10:30 11 മണിക്ക് തുടങ്ങിയേനെ. എനിക്ക് സത്യം പറഞ്ഞാൽ കേക്ക് ഉണ്ടാക്കാൻ അറിയില്ല. ഉണ്ടാക്കി അങ്ങ് പൊന്തിട്ട് വരത്തില്ല. അപ്പോൾ പാപ്പ എനിക്ക് ഉപ്പടിപ്പിച്ച് തന്നിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ആ ഒരിയിൽ ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ചു. പാപ്പു നല്ലപോലെ കേക്കാക്കുന്ന ഫിനിഷും വരുന്നില്ല. ആ സ്പോഞ്ച് കേക്ക് നല്ല പാങ്ങാന്ന്. പക്ഷെ എനിക്ക് സ്പോഞ്ച് കേക്ക് പാങ്ങാന്നില്ല. അപ്പോൾ അനി കുറേ ദിവസമായി തോന്നാം കേക്ക് വേണോ കേക്ക് വേണോ എന്ന്. അങ്ങനെ ട്രൈ ആക്കാൻ വിചാരിച്ചു. അങ്ങനെ ട്രൈ ആക്കാൻ വേണ്ടിയിട്ടുള്ള കലാപരിപാടിയിലാണ് ഞാനുള്ളത്. എല്ലാ സാധനവും എടുത്തിട്ട് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മറ്റേ നമ്മളെ ലക്ഷ്മി നായർ ഓറോ ചാനൽ നോക്കിയിട്ട് കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനല്ലേ ഇനി മിന്നൊരുക്ക കേക്ക് ഉണ്ടാക്കിയേനെ, ഒരു ഒരാഴ്ച മിന്നെ. അപ്പോൾ ഞാൻ പഞ്ചസാര പൊടിച്ച് വെച്ചതിൽ നല്ല ഉറുമ്പെല്ലാം ഉണ്ടായി. അപ്പോൾ അതിനൊന്ന് പൊടിച്ചിട്ട് അരച്ചിട്ടെടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇതാ ഞാൻ മുട്ടെല്ലാം എടുത്തിട്ട് അടിക്കുന്നുണ്ട്. വീട്ടിലുള്ളത് കൊണ്ട് കുറച്ച് എളുപ്പമാണ്. ഇത് ഞാൻ അന്നലെ വിളിഞ്ചത് കേക്ക് ഉണ്ടാക്കിക്കൊണ്ടേ ഓരോ ബിസ്ക്കറ്റിൻ്റെ മൈദക്കെ എൻ്റെ കേക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടേ ഇല്ല. ഓരോ ബിസ്ക്കറ്റിൻ്റെ കേക്കൊക്കെ നല്ല മജാന്ന്. പക്ഷേ മുട്ടനങ്ങനെ കയ്യിൽ എൻ്റെ മറ്റേ ഹാൻഡ് വിസ്കിലെ അടിച്ചിട്ട് കൈ നോമ്പലാന്ന്. ഇത് പിന്നെ ഈ ബീറ്ററായത് കൊണ്ട് പണിയില്ല. അപ്പം ഞാൻ ആ കേക്കെല്ലാം ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കൈസ്. പക്ഷേ ഇല്ലേ എൻ്റെ കേക്ക് നല്ല പാല അലഹമ്മദില്ല മാഷാല പൊന്തിട്ട് വന്നിട്ടുണ്ടായി. എന്നിട്ടപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് നേരം അടുപ്പിൽ തന്നെ ഇരിക്കട്ടെ, ഗ്യാസ് ഓഫാക്കിയിട്ട് മൂടിയിട്ട് തന്നെ വെച്ച് കേക്കിനെ. എന്നിട്ടായിട്ടില്ലേ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടായിട്ട് ഞാൻ എടുത്ത് തുറന്നെ. ഗ്യാസ് ബന്ധാക്കിയേനെ. പക്ഷെ അതേ ചൂട്ടിലേക്ക് അതേ ചട്ടിയിൽ അങ്ങനെ വെച്ച് കേക്കിനെ. അപ്പം നല്ല പൊന്തിട്ടുണ്ടായിരുന്നു. ആ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ലാസ്റ്റ് നോക്കിയിട്ട് അമ്മ എന്താ സംഭവം, ഞാനതിനെ തുറന്നു കേക്കിനെ പുറത്തെടുക്കാൻ. അപ്പം മറ്റേ മുഖൻ്റെ കാട്ടിച്ചുണ്ടെങ്കിൽ ഒറ്റത്തായാലും പാപ്പ ചിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എഡിറ്റാക്കുന്ന സമയത്ത് ഉമ്മാവും ഉച്ചാണ്ടും എല്ലാം അറിച്ചിരിച്ച്. കാരണം ഞാൻ അങ്ങനെ തുള്ളിച്ചാടീനു. എൻ്റെ കേക്ക് നേരായി, എൻ്റെ കേക്ക് നേരായല്ലോ. പാത്രം ഫുള്ളായിട്ടുണ്ടായി കേക്ക്. ഞാൻ ആ വീഡിയോ എടുത്തിട്ടുണ്ടായി, പക്ഷേ എൻ്റെ ഡിലീറ്റ് ആയിപ്പോയി ആ വീഡിയോ. അതും ബേജാറായി ഞങ്ങൾക്ക്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ചെന്ന കള നിങ്ങൾ വിചാരിക്കല്ലേ. കളല്ല കൈസ്, നല്ല പല പൊന്തിട്ടുണ്ടായി. ഉമ്മ സാക്ഷി, ഇച്ച സാക്ഷി, പാപ്പു സാക്ഷി, എല്ലാവരും സാക്ഷി. പക്ഷെ എന്താക്കാനും ബുക്കൻ്റെ കാട്ടീച്ചാണ് അത് ഒറ്റ ആർക്കെങ്കിലും അറിയാങ്ങത് പറഞ്ഞിട്ടാ. ഞാൻ എൻ്റെ മിസ്റ്റേക്ക് തോന്നുന്നു. ഫസ്റ്റ് ഞാൻ അതിനെ ഫോർക്കിൽ കുത്തിയിട്ടുള്ള നോക്കി ബന്ധിനാണ്. അപ്പക്ക് ഇത് ബന്ധിനെ. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ചും കൂടി അത് ഇല്ലെന്നെ അടിച്ചിട്ട് വെക്കാന്നല്ലിട്ട് ഞാൻ മൂടിയിട്ട് വെച്ച. ഭയ്യന്ന് മൂടി ബന്ധിച്ചിട്ടാകുമ്പോൾ പുസ്ക്ക ഒരു പോക്ക്. ടാറ്റാ ഞാൻ പോന്ന് കുട്ടി മാമ, ഞാൻ ഞെട്ടി മാമ ചില്ല ആൾക്ക്. അതായിപ്പോ ഞങ്ങൾക്ക് എന്താക്കുന്ന അന്ന് നിർത്തുന്ന. ഇനി ഞാൻ കേക്കുണ്ടാക്കുന്നില്ല. എൻ്റെ പാപ്പുമില്ലേ ഓഗസ്റ്റ് 15 ഞാൻ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായി. ആ വീഡിയോ നാളെ പേര് ഇൻഷാല്ല അതിൻ്റെ പായസം കുടിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അതെല്ലാം ഉണ്ടാക്കിയിട്ട് വെച്ച് ലാസ്റ്റ് ഒന്ന് ഫിനിഷല്ല ജസ്റ്റ് ഉണ്ടാക്കിയിട്ട് വെച്ച്. അപ്പോൾ ഇതാ ഞങ്ങളത് ബണ്ണുണ്ടായി. ആ ബണ്ണിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ ഇത് വെച്ച് എന്തില്ലെങ്കിൽ മറ്റേ വിപ്പിംഗ് ക്രീമും പിന്നെ ചോക്ലേറ്റിൻ്റെ ആ ഒരു ഇതില്ലേ, ചോക്ലേറ്റിൻ്റെ ഒരു കട്ടമായിട്ടുണ്ടായി ഞങ്ങൾ കേക്കിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. അതും കൂട്ടിട്ട് തിന്നു. ഇത് വാങ്ങണ്ടായി കേക്ക്. 5 ദിവസമൊക്കെ ഉണ്ടായിട്ടാ അന്നെങ്കും സോഫ്റ്റ് ഉണ്ടായി. താണ്ട് പോയിനങ്ങ് കേക്ക് സോഫ്റ്റ് ഉണ്ടായി. ഫസ്റ്റ് ഉണ്ടാക്കിയത് താണ്ട് കുറച്ച് കട്ടിയാ. അപ്പം ഇത് സോഫ്റ്റ് ഉണ്ടായി. അപ്പം ഇത് പാപ്പ ഉണ്ടാക്കിയതാണ് ഗൈസ്. എന്നറാ കൂട്ടലോ എത്രറാ? ഞങ്ങൾ അനീനെ ചോക്ലേറ്റ് ഷേ ചോക്കോ ബാർ മേങ്ങാൻ വേണ്ടിയിട്ട് അയച്ചത്. ചോക്കോ ബാർ ഇല്ലാലോ ഇത് മേങ്ങിക്കൊണ്ട് അങ്ങനെ മറ്റേ മുണ്ടച്ചക്കൻ്റെ ഒരു പസപ്പാങ്ങില്ല. അതിന് ഞങ്ങൾ അവനോട് ബെർന്തുണ്ടായിട്ടേന്ന് ഒരു ഞാനാകെ 2 സിപ്പ് അടിച്ചിട്ട് അവനക്ക് എന്നെ കൊടുത്തിന്. ഞാനങ്ങനെ കൊടുക്കുന്ന ആളല്ല, അല്ല ഇങ്ങനത്തൊന്നും എന്നെ കൊടുക്കലില്ല. പക്ഷേ ഇത് ഞാൻ കൊടുത്തു. അത്ര ഞങ്ങൾക്ക് മജ്ജ ഉണ്ടായിട്ടാ. പിന്നെ എന്താക്കുന്നേ വേണ്ടിയിട്ട് കൊടുത്ത് ഓനങ്ങോട്ട് എന്താ പറയുക ഇടയ്ക്കിടയ്ക്ക് പീടിയൊക്കെ പോലെ ഉണ്ട് ഈ സാധനം മേങ്ങാൻ, ഗുലാബ് ജാം മേങ്ങാണ്ടിട്ട്. അപ്പോൾ ഒന്ന് പോകുമ്പോൾ ഞങ്ങൾ എന്താക്കി നമുക്ക് പാലും ആവശ്യമുണ്ടായി. പിന്നെ എന്തോ ഒരു സാധനം ആവശ്യമുണ്ടായി മറന്നായി കൈസ്. അപ്പോൾ അത് മേങ്ങുന്ന ഇടയിൽ ഇത് മേങ്ങിക്കോന്നെ ഇല്ലേ. പക്ഷേ എന്തു പറയുന്ന സസ്യ ഇപ്പോൾ ഞങ്ങൾക്ക് അന്നൊക്കെ പോയി ഞാൻ ചോക്കബാർ കണ്ടിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങൾ അന്ന് ബൂസ്റ്റിൻ്റെത്
ബൂസ്റ്റിന് സിപ്പം മേങ്ങിയ അത് വേണ്ടാലിട്ട്. പിന്നെ എന്താക്കുന്നെ, പോയി ഞങ്ങളെ പൈസ പോയി കൈസ് വാങ്ങില്ല, അത് വാങ്ങില്ല. അപ്പോൾ ഇതാ ഞങ്ങൾ വെള്ളത്തിന് വേണ്ടിയിട്ട് പോകണം, ബാബിൻ്റെ ഏട്ടത്തിനാണ്. രണ്ട് മൂന്നാൾ ചോദിച്ചു ഞങ്ങൾ എടുക്കും വെള്ളത്തിന് പോകുന്നത്, ബാബിൻ്റെ ഏട്ടത്തിൻ്റെ പെറുക്കാണ് ഞങ്ങൾ വെള്ളത്തിന് പോകുന്നത്. ഞങ്ങൾ പൊതുവേ റോട്ടിലെ പോലെ ഇലടുക്ക ഇങ്ങ പങ്കു പോലെ ഒരു ജെസ്സിന് കിട്ടുന്ന നായ ഈത്തിന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിരല്ലേ. അതിന് പിന്നെ ഞങ്ങൾ ഇതാക്കല തന്നെ, എന്താക്കലില്ലെങ്കിൽ നടന്നിട്ട് മറ്റേ നടന്നിട്ട് പോക്ക്. ഇല്ലാത്ത ദോശ ഞങ്ങയില്ലേ നോക്കും ഉണ്ടാന്ന്, അപ്പം ഇല്ലാന്നാണ്ട് ഇങ്ങനെ കൂടിയിട്ട് പോകും. പക്ഷേ ഇല്ലേ കാണുന്നില്ല ഞാൻ പോകുന്ന സീന്, കൈ ഇങ്ങനെ ഞങ്ങൾക്ക് എന്തോ ഒരു ഇഷ്ടം അങ്ങനെ കടിയത്തിനെ ബിതോണ്ട് പോന്നെ. പക്ഷെ ഞാൻ പോകുന്ന സമയത്ത് ഒരു പാമ്പ് എൻ്റെ അടം ഒരു പോക്ക് ചെറുത്, എന്ത് പാമ്പെന്നൊന്നും നമുക്കറിയില്ല ചെറുത്. പക്ഷേ ഞാൻ ഒരു സ്റ്റോപ്പാവല്ല സ്റ്റോപ്പായിനാട് അതിന് പിന്നെ അതിലെ പോയിട്ട് ഞാൻ ചെറുതായും വലുതായും ആ സാധനത്തിന് എന്തോ ഒരു പേടി ഒരു അടം ഇങ്ങനെ ഞാൻ ഒരു കാലം ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മോൾക്ക് തന്നെ ഞാൻ. പക്ഷെ എന്തോ അല്ല രക്ഷപ്പെട്ടു. അപ്പോൾ ഇതാത് കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മൾ രാത്രി ബിരിയാണി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ടായി, ഇത് ഉപ്പ കോഴി വന്നിട്ടുണ്ടായി രാത്രി വരുമ്പോഴൊക്കെ. അങ്ങനെ നമ്മൾ ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ടുണ്ട്, എല്ലാം പാപ്പ മുറിച്ചെന്ന് ഞാൻ ഉണ്ടാക്കി. ബിരിയാണി നല്ല സൂപ്പറായിരുന്നു, ഞാൻ ഉണ്ടാക്കിയോണ്ടല്ല നല്ല പാങ്ണ്ടായി. ഞാൻ കുറേ എണ്ണയും കുറേ നെയ്യെല്ലാം ഒഴിച്ചിരുന്നു, അച്ഛ പറഞ്ഞോണ്ട് ഇവിടെ എത്ര നെയ്യിനും എണ്ണ ഒഴിച്ചില്ലേ എന്ന് കേട്ടിട്ട്. ഉച്ചക്ക് അങ്ങനെ കുറേ നെയ്യ് എണ്ണ ഒഴിക്കുന്ന ഇഷ്ടമല്ല, എനിക്ക് ഇഷ്ടം നല്ല സൂപ്പറാണ് ബിരിയാണി. ഇത് ഇൻഷാല്ലാ ഇനി ഒരിക്കൽ ഉണ്ടാക്കണം ഇങ്ങനെ. പക്ഷേ ഇനി ഉണ്ടാക്കുമ്പോൾ ഈ ടേസ്റ്റ് വരല്ല, എനിക്ക് അങ്ങനത്തെ സ്വഭാവമുണ്ട്. ഒരിക്കൽ മാത്രം ഞാൻ പാലെല്ലാം കൂട്ടലുണ്ട് ബിരിയാണിക്ക്. പക്ഷേ ഉപ്പാറിനെ പറയുമോ ഉപ്പാക്ക് ഇഷ്ടമല്ല പാലെല്ലാം കൂട്ടുന്നത്. അപ്പോൾ ഇതാ ഉള്ളിയെല്ലാം കഴിച്ചിട്ടല്ലേ വെച്ചിട്ടുണ്ട്, കോഴി കഴിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് ചോറ് ആയിട്ട് മസാല ആക്കിയിട്ട് ദമ്മിട്ടാൽ മതി. അപ്പോൾ ഇതാ ഒരു 5 മണിയാകുമ്പോൾ ഞാൻ ചോറിന് സി ബിരിയാണിക്ക് ദമ്മെല്ലാം ഇട്ട് വെച്ചിട്ട് പോയി. നമ്മൾ ഒരു 9:30 9:30 ഇങ്ങോട്ടേക്കും 9:10 വരും. അപ്പോൾ ആ സമയത്ത് 5:00, 6:00, 7:00, 8:00 നാല് മണിക്കൂറിന് പൊട്ടിക്കാവാതെ ദമ്മിട്ടിച്ച് കൈസ്. അങ്ങനെ എല്ലാം ആയിട്ടായിട്ട് ഞാൻ എന്താ കിച്ചണിലെ കുറച്ച് പാപ്പ പാത്രമെല്ലാം കഴിഞ്ഞ് ഒത്തരാക്കി വെച്ചിട്ടുണ്ടായി. ഇങ്ങനെ കിച്ചണെല്ലാം അടിച്ചിട്ട് ഞാൻ പോകുന്നത്, കിച്ചൺ അടിച്ചില്ല എന്നുണ്ടെങ്കിൽ വരുമ്പോഴത്തേക്ക് ബിരിയാണി ഉണ്ടാവില്ല. പൂച്ച 2 ഉണ്ട് മറിച്ചിട്ടിട്ട് പോകുന്നത്. ഞങ്ങൾ എത്ര മീൻ തോന്നുന്നു, ഞങ്ങളെ കാച്ചി മീൻ അടുക്കാൻ തോന്നുന്നു. ഞങ്ങൾ പെരക്കിച്ചിട്ടുണ്ടായി മീൻ കാച്ചാൻ വേണ്ടിയിട്ട്. ഉമ്മ കറക്കി ഇടുമ്പോൾ കിടണ്ട, ഉമ്മ ഇടണ്ടാ, ഞങ്ങൾക്ക് വേണോ ഞങ്ങൾക്ക് വേണമല്ലോ മേങ്ങ. ലാസ്റ്റ് പൂച്ചൻ്റെ ബൈക്ക് പോയി. നോക്ക് കൈസ് നമ്മളെ കേക്ക് നോക്ക് കൈസ്, അത്ര തന്നെ പൊന്തിനാ ലാസ്റ്റ് പൊന്തിയിട്ടാണ്. ഇത് നല്ല ഇതുപോലെ പൊന്തിയിട്ടുണ്ടായി. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ സ്ഥിരം സംഭവം ഇവിടെ ഇങ്ങനെ ഇരിക്കാം. വലിയൊരു പാങ്ങില്ല ഈ സമയത്ത്, അനി മദ്രസിലേക്ക് പോന്നെ അപ്പോൾ പിന്നെ പാങ്ങില്ല. ഇവിടെ ഒരു ഉറക്ക് വയ്ക്കാണ്ട് ഇങ്ങനെ ഇരിക്കും. പുറത്തങ്ങനെ നടക്കാൻ വലിയ മഞ്ചില്ല, നെല്ലി കെട്ടില്ലെങ്കിൽ അപ്പുറത്ത് ഇപ്പുറത്ത് അടുത്തടുത്ത് പോരെ. നമ്മൾ സീറ്റ് റോട്ടിലിരുന്നിട്ട് മുണ്ടും അപ്പുറത്ത് സീറ്റ് റോട്ടിലാർ ഇങ്ങനെ ഇതാക്കും, അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ ഇതാ രാത്രി അനി വന്നിട്ട് അമ്മ ഞമ്മ കേക്ക് എനിക്ക് കൊടുത്താൽ ഇരിപ്പാങ്ങുണ്ട്. മിഞ്ഞാത്ത പോലെ ഉറപ്പില്ല അല്ലയോന്നും ഫസ്റ്റ് ഉണ്ടാക്കി നല്ല ഉറപ്പായിട്ടുണ്ടായി, ഇത് അത്ര ഉറപ്പില്ല എന്നല്ലേന്ന്. അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഗൈസ് എൻ്റെ ബിരിയാണി നോക്കൂ ഗൈസ്. ഇതിനൊന്ന് ഇതാക്കണം, ഒന്ന് മിക്സ് ആക്കണം. മിക്സാക്കിട്ടേറ്റ് ബേക്കിന് കാണിച്ചു തരാം. അപ്പോൾ ഇതാ എൻ്റെ ബിരിയാണി ദമ്മലടിച്ചിട്ട് ഞങ്ങൾക്കിത് ഇങ്ങനെ സെർവ് ചെയ്യുന്ന ഇഷ്ടം ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ. പക്ഷേ കിണ്ണം വലുതായി പോയി. ഇത് എനിക്ക് ഉപ്പാക്കുള്ള ചോറ വരാൻ ഒക്കെ ഒന്നിലും വിളമ്പിട്ട് ഒരു അഡ്ജസ്റ്റ് ആക്കി. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വ്ളോഗ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.